ആവി പിടിക്കുന്നതാണ്, നിർദ്ദേശിയാണ്. വീഡിയോ എടുക്കാൻ നിൽക്കൂല കേട്ടോ, എന്തായാലും അത് ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. ഡിസ്ചാർജ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ അമന്നേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള വല്ലപ്പോഴൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്സൊക്കെ യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു ബ്ലോഗാണ് കേട്ടോ ഇത്. എല്ലാ വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ട് ഇതും ഷെയർ ചെയ്യാൻ നേരത്തി. അപ്പോൾ ഇതിപ്പോൾ അഡ്മിറ്റായ എന്നാണ് കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇലനിക്കും അമനിക്കും പനിയും കഫക്കെട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങൾ എന്താ പറയുക, ഒരു തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ തന്ന് വീട്ടിൽ വന്നു. അങ്ങനെ ഇലനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മനിക്ക് ഈവനിങ് ആയപ്പോൾ കൂടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലോണം കഫക്കെട്ടുണ്ട്, അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സംശയിക്കുന്ന പോലെ കൊറോണയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു, കാരണം ഞങ്ങൾ വീക്കെൻഡിൽ മാളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴും നെഗറ്റീവ് റിസൾട്ട് തന്നെയാണ് കേട്ടോ വന്നത്, അൽഹംദുലില്ല. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, ഉപ്പുമാവാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായയിൽ പഞ്ചസാര വേണ്ടവർക്ക് ഇടാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തോളം അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരക്കൊക്കെ കാരണമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമാണ് കേട്ടോ. ഇവിടെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിച്ചു തരും പൊടിയരിക്കഞ്ഞി. പിന്നെ നമ്മളെ നാടനായിട്ടുള്ള ഫുഡൊക്കെ കിട്ടും കേട്ടോ. പിന്നെ പുഡിങ്, സാലഡ്, സൂപ്പ്, ജ്യൂസ് അങ്ങനെ എല്ലാം ഉണ്ടാവും. പിന്നെ രോഗിക്കും രോഗിയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ അമ്മനെ പിടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ നെബിലൈസ് ചെയ്യുന്നുണ്ട്, നല്ലോണം കഫക്കെട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നെബിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു രാത്രിയൊക്കെ. അങ്ങനെ കാക്ക ഉച്ചയ്ക്ക് ശേഷം വന്നപ്പോൾ ഞാനൊന്ന് വീട്ടിൽ പോയി വരാമെന്ന് വിചാരിച്ചു, കാരണം ഇന്നലെ രാത്രി അങ്ങനെ പോകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കുറേ പണികളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ കുളിക്കാനും അങ്ങനെ ഡ്രസ്സ് ഒക്കെ മാറ്റാനും ഹോസ്പിറ്റലിൽ നിന്നാലും അങ്ങനെയല്ല. അപ്പോൾ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇല്ലെന്നെ ഇന്നലെ കാക്കുവിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഹോസ്പിറ്റലിൽ നിർത്തണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കൊറോണൻ്റെ ഒക്കെ ഒരു കാലമായതുകൊണ്ട് അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൻ അവിടെയാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പോയ പാടാണ് കേട്ടോ, കിച്ചണിലൊക്കെ പാത്രമൊക്കെ കഴുകാനുണ്ട്, കുറേ ഡ്രസ്സൊക്കെ അലക്കാനിടതെല്ലാം വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുറേ മടക്കി വെക്കാനുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ സുഖമില്ലായിട്ട് ഞാൻ അലക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടി വെക്കും, പക്ഷേ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. പിന്നെ മൈക്രോ ഗ്രീൻസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന്, പക്ഷേ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ വെക്കാൻ നിൽക്കുന്നില്ല, വേറെയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇല്ലേനെ വന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലേൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ഗ്രാജുവേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം ഉണ്ടാക്കി, വലിയ ശരിയായിട്ടൊന്നുമില്ല, അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ വന്ന ഉടനെ തന്നെ ചോറ് സ്റ്റോവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലുമ്പോൾ ചെമ്മീനും ചോറും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. അവിടെ ബസ്മതി റൈസാണല്ലോ കിട്ടുക, അപ്പോൾ അവനക്ക് സാധാ ചോറും ചെമ്മീൻ പൊരിച്ചതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ വേഗം പാക്ക് ചെയ്തു. പിന്നെ ഞാനും ഇലനും അതുതന്നെയാണ് കഴിക്കുന്നത്, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഒന്ന്. അങ്ങനെ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അമ്മന് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവനീ നടക്കുന്നതൊന്നും കാര്യമാക്കണ്ട, നല്ല കഫക്കെട്ടുണ്ട്, അപ്പോൾ ഫുഡ് കൊടുത്ത ശേഷം വേഗം ബെഡ് തന്നെ അടക്കി ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി മുട്ട പുഴുങ്ങിയതും ചട്നിയൊക്കെയാണ്. അവനക്ക് ചട്നി വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് അവനെ ഒതുക്കി ഇരുത്തണം. എന്താ ഫ്ലവർ? ഫ്ലവർ, വാവ്, ബ്യൂട്ടിഫുൾ, നല്ല ചാട്ട. അങ്ങനെ പിന്നെ ഞാൻ അന്ന് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ നിന്നിരുന്നില്ല, നമ്മൾ കുട്ടികളെ നോക്കലല്ലേ നമ്മൾ മെയിനായിട്ടുള്ള ഇത് ഈ ഒരു സമയത്ത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അവന് ബോറടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. അവന് വണ്ടികളൊക്കെ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ടി വിയിലൊക്കെ കുറേ സമയം നോക്കിയിട്ട് പോകുന്ന മുഷിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് ഈവനിങ് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അവനിപ്പോൾ വീട്ടിലേക്കും പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കരയുന്നുണ്ട്. പുറത്തേക്ക് പോകണമെന്നോ?
ഡോക്ടർ ഇപ്പോഴാണെങ്കിൽ വരാന്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഈ കൊറോണൻ്റെ ടൈം ആവുകൊണ്ടേ റൂമിൽ തന്നെ ഇരിക്കും വേണം. അങ്ങനെ ഞാൻ രാത്രി അവനെ കിടത്തി ഉറക്കി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കണ്ടില്ലേ ഒരു മൂടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർട്ടൂണൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ വേറെ ഓരോന്ന് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പോരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് വീട്ടിലേക്ക് പോകണമെന്ന് കരുതുന്നുണ്ട്. അമ്മനോട് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ സമ്മതിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് കുറച്ച് പണികളുണ്ട്. പിന്നെ ഇലനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇലനക്ക് എന്തൊക്കെ ഗ്രാജുവേഷൻ അല്ല എന്ത് കമ്മ്യൂണിറ്റി ഹെൽപ്പ് സ്റ്റേ ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇടണം എന്തൊക്കെ ആവശ്യം പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയോ കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചക്കലെ ഫുഡാണ് കേട്ടോ ഇത്. ഞാൻ കഴിക്കുന്നില്ല, കാക്കൂന് വെച്ചിരിക്കുകയാണ്. അമ്മേനെ ഞാൻ ഫുഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. പോയിട്ടുണ്ട് കേട്ടോ. അമ്മന് ഞങ്ങൾ കിച്ചണിൻ്റെ അവരുടെ സ്റ്റെപ്പില്ല, അതിൽ വീണിട്ട് അവൻ്റെ പല്ല് രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളകും ചെയ്തിരുന്നു, ഇളകി അത് അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് കാണിച്ചു കൊടുത്താ അത് പ്രശ്നം. അങ്ങനെ വന്ന ഉടനെ ഞാൻ ചോറടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇലനെ പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഡേ ആണല്ലോ. അപ്പോൾ അവനെ വേഗം ക്ലാസ്സിന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് കാക്കു പറ്റുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്നോടൊന്ന് പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറേ പണികളുണ്ട് ഇവിടെ. പിന്നെ അമ്മനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ഉച്ചക്കലേക്ക് ഫുഡിന് കൂട്ടാനായിട്ട് ചോറിന് കൂട്ടാനായിട്ട് മൈക്രോ ഗ്രീൻസ് നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കോഴിമുട്ടയും വെച്ചിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്ക്. അങ്ങനെ പിറ്റേ ദിവസം പുച്ചായിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് വീട് കൊടുക്കാനൊന്നും ടൈം ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി പിന്നെ കാക്കു ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഉച്ചയായപ്പോഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ബസ്മതി റൈസ് അല്ല, അപ്പോൾ സാധാ അരിയുള്ള ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചിക്കനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കാക്കൂനും ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാസ്ക് വന്നപ്പോൾ ഊരാ മറന്നു. അപ്പോൾ അമ്മനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് തിന്നാണ് ഇപ്പോൾ വേദമുണ്ട്. പക്ഷേ ഡോക്ടർ നാളെ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയാണ് ഇപ്പോൾ സമയം. പിന്നെ ഇപ്പം എന്താ, അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ജുമാക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടത്. കുട്ടി ആവി പിടിക്കണം, നെബുലൈസ് ചെയ്യണം. കൈ കാണിച്ചിരുന്നുണ്ടാവും. ഞങ്ങൾ ഉറങ്ങാൻ പോവല്ലേ. അത് ഹോസ്പിറ്റലിന് ക്ഷീണായിട്ടോ. കണ്ണിൻ്റെ അവിടെ ബ്ലാക്കൻ്റെ ഉണ്ട്. അങ്ങനെ ജുമ പിരിഞ്ഞിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഇപ്പൊ എന്തുകൊണ്ടാ കോരിടുക? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ നെയ്ച്ചോറും ബീഫ് റോസ്റ്റുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അമ്മനിന്ന് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും ചിക്കനും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കാക്കൂനും ഇല്ലെന്നും വീട്ടിൽ ഫുഡ് വേണമതിനല്ലോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ രാത്രി അമ്മനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ, വെറുതെ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ വെറുതെ ഇങ്ങനെ നോക്കിയിട്ടോ. പൊതുവേ ഞാൻ എൻ്റെ വീഡിയോ കാണാറൊന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ എല്ലായിടത്തും നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തോ ഒരു ഇതിട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓണാക്കിയിട്ട് ഓഫാക്കിയിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ശനിയാഴ്ച ആയിട്ടുണ്ട്. ശനിയാഴ്ച 10:30 ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. ഡിസ്ചാർജ് സമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ 4 ദിവസത്തിന് ശേഷം നമ്മളിനി ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അബുദാബി LLH ഹോസ്പിറ്റലിലാണ് കേട്ടുള്ളത്, മുസഫയിലുള്ള. അപ്പോൾ നല്ല കെയറിങ്ങും നല്ല ഫെസിലിറ്റീസും എല്ലാം ആയിരുന്നു. അമ്മേൻ്റെ അസുഖം നല്ലോണം ഭേദമായിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളിനി ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസമായിട്ട് ഞാൻ
വീഡിയോസ് ഇടായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. ഇനി ഒരാഴ്ച മിനിമം കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുള്ളൂ കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എഡിറ്റ് ചെയ്തിടും, അത്രേ പറയാനുള്ളൂ. കാരണം ഇവനെ ഒരാഴ്ച നല്ലോണം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കുക്കിങ് കാര്യങ്ങൾ അങ്ങനത്തെ നമുക്ക് വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് അതിന് തന്നെ ടൈം പോകും. പിന്നെ അവനെ നോക്കും വേണ്ടേ. അപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കില്ല കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഞാൻ ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം. അങ്ങനെ 6 ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ സാധാരണ ആരെ അഡ്മിറ്റ് ആയാലും കിട്ടുന്ന ഒരു സൗകര്യമാണ് കേട്ടോ ഇത്. ഏതാൾ അഡ്മിറ്റ് ആയാലും കിട്ടുന്ന സൗകര്യമാണിത്. ഫുഡായാലും എല്ലാതും ഇൻഷുറൻസിൽ പെടും. അങ്ങനെ അമ്മനിപ്പോൾ ബോറടിച്ചിട്ട് രാവിലെ തുടങ്ങിയതാണ് കേട്ടോ അവൻ്റെ ഉപ്പാനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കൽ. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോവും വരുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അമ്മന് അതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ വീട്ടിലെ ആ ഒരു ഇതന്നേക്കാരം നമുക്ക് വലുത്. ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അമ്മന് അവൻ്റെ ഉപ്പാനെയും അതിനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് സമരമൊക്കെ കിട്ടിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മേനെ നല്ല സന്തോഷത്തിലാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മന് ഇലൻ്റെ ആ ഒരു പോലീസ് ഡ്രസ്സ് കണ്ടപ്പോൾ അത് ഇടണമെന്ന് പറഞ്ഞിട്ട് അവനത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു കൈ നോക്കി നോക്കും. അവനെ ആ നീഡിലിട്ടിരുന്ന ആ ഒരു കൈ എപ്പോഴും അതേപോലെ തന്നെയാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത്. ആ ഗ്ലൂക്കോസ് ഏറ്റിരുന്ന കൈയാണത്. അങ്ങനെ പസുഖമൊക്കെ പേദായിട്ടുണ്ട് കേട്ടോ. പനിയും കഫക്കെട്ടൊക്കെ പൂർണ്ണമായിട്ട് പേദായിട്ടുണ്ടെയാണ് അവർ വീട്ടിലേക്ക് വിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടിപ്പോൾ 3-4 ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി എല്ലാവരും ഇങ്ങനെ ചോദിക്കും. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഒക്കെ ചെയ്യാറുന്നത് അതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്ളോഗ് ഇട്ടത് തന്നെ. ആരും വേറെ രീതിയിലൊന്നും എടുക്കരുത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി എന്തായാലും ഞാൻ നോക്കട്ടെ കേട്ടോ. വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാ ആക്റ്റീവ് ആവാൻ നോക്കാം. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.